ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ, നിങ്ങൾ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പല ഷോറൂമുകളിൽ പോയിട്ട് അലഞ്ഞ് നടന്ന് തേടി നടന്ന് കാർ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മാധ്യമത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്പിന്നി എന്നാണ്. സ്പിന്നി ഇന്ത്യയിലൊരു അറിയപ്പെടുന്ന വെബ്സൈറ്റാണ്, യൂസ്ഡ് കാറുകൾക്കുള്ളൊരു വെബ്സൈറ്റാണ്. അത് ഏകദേശം ഇന്ത്യയിൽ 13 സിറ്റികളിലായിട്ട് ഇവർക്ക് ഷോറൂം ഉണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള ഷോറൂമിലാണ്. കൊച്ചി മരട് എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓൺലൈൻ വെബ്സൈറ്റാണ്. നമ്മളിവിടെ വരുന്ന വാഹനങ്ങൾ ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് 200 ചെക്ക് പോയിൻറ്റ്സിലൂടെ ഫുൾ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സഹിതം നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജസ്റ്റ് ഒന്ന് സ്പിന്നിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് വാഹനം വേണം അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ ഓഫീസിലേക്ക് വരാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ വെബ്സൈറ്റിൽ വാഹനങ്ങൾ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ എന്ന് പറയാം, വീഡിയോയിലേക്ക് പോകാം. സ്പിന്നിയെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാം പ്രശോഭ് ഉണ്ട് നമ്മുടെ കൂടെ. പ്രശോഭ് വെൽക്കം. പ്രശോഭ് അവിടുത്തെ ആറമ്മാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് സ്പിന്നി? നമ്മൾ ആദ്യമായിട്ടാണ് സ്പിന്നിയെ കുറിച്ച് അറിയുന്നത് നമ്മുടെ പ്രേക്ഷകരും. അപ്പോൾ എന്താണ് സ്പിന്നി എന്നുള്ളതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സ്പിന്നി എന്ന് പറയുമ്പോൾ ഇ കൊമേഴ്സ് യൂസ്ഡ് കാറിൻ്റെ കമ്പനിയാണ്. അതായത് ഇത് നമ്മളിപ്പം യൂസ്ഡ് കാർ നേരത്തെ ഉള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഡയറക്റ്റ് ഷോപ്പ് പോലുള്ള ഇതിലായിരുന്നു. ഇത് നമുക്ക് ഓൺലൈൻ നമുക്ക് കസ്റ്റമേഴ്സിന് വണ്ടി നോക്കി ഇഷ്ടമുള്ള വണ്ടി എടുത്ത് ഡ്രൈവ് അവർക്ക് ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൺലൈനിൽ നിന്ന് അവർക്ക് ഓൺലൈനിൽ ചെയ്യാനുള്ള ഓപ്ഷനും അല്ലാതെ ഡയറക്റ്റ് ഇവിടെ വന്ന് ഡ്രൈവ് എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സിന് ഈ ലൊക്കാലിറ്റിയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവരുടെ വീട്ടിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനും എല്ലാം ഉള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം. അതായത് കൊച്ചി ലൊക്കാലിറ്റി അല്ല, കൊച്ചി ലൊക്കാലിറ്റി നമുക്ക് കിലോമീറ്റർ ലിമിറ്റ് ഉണ്ട്. അതിന് അകത്തുള്ള ഇതിൽ നമുക്ക് ഡ്രൈവ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടും. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം. ബാക്കി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതെല്ലാം നമുക്ക് ഈ കസ്റ്റമർക്ക് ഇപ്പം സൈറ്റിൽ കയറാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പുണ്ട്, സ്പിന്നി എന്നുള്ള ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിൽ വെച്ച് നമുക്ക് കസ്റ്റമർക്ക് ആ ഇഷ്ടപ്പെട്ട അവർ നോക്കുന്ന വണ്ടികൾ അവർക്ക് സോർട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെ ഉണ്ട്. ഓണർഷിപ്പ് ആകാം, കിലോമീറ്റർ ആകാം, എല്ലാ സംഭവങ്ങളും അതിനകത്ത് അവൈലബിളാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് ആ ആപ്പിനകത്തൂടെ തന്നെ കസ്റ്റമർക്ക് ഹോം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ആപ്പിനകത്തൂടെ തന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കസ്റ്റമേഴ്സിനുണ്ട്. ബുക്ക് ചെയ്താൽ അവർക്ക് വണ്ടി ഹോൾഡാവും, അത് അവർക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെയിം ഡേ വന്ന് ഡ്രൈവ് എടുക്കാനും ക്യാഷ് പേയ്മെൻ്റാണ് സെയിം ഡേ തന്നെ ഡെലിവറി എടുക്കാനും ഉള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓൺലൈൻ നെറ്റ്വർക്കിൽ മെയിനായിട്ട് നമുക്ക് ഫിസിക്കലി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കുറവ് വരാറ്, അതിവിടെ ഉണ്ടല്ലോ. അതെ, എല്ലാ ഓപ്ഷൻസും, അതായത് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ കാറ്റഗറി വണ്ടികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏകദേശം 200 ചെക്ക് പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് അല്ലേ? ഫൈവ് ലെവൽ ഇൻസ്പെക്ഷൻ, ഇതെല്ലാം കൂടെ 200 ചെക്ക് പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ കൊടുത്ത ചെക്ക് പോയിന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കുക, കസ്റ്റമർ വണ്ടി എടുത്തതിന് ശേഷം കസ്റ്റമറിന് അത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ? ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് 5 ലെവൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വണ്ടി ലിസ്റ്റ് ചെയ്യുന്നത്. അത് ഈ 5 ലെവൽ ഇൻസ്പെക്ഷൻ കസ്റ്റമറുടെ ഈ വണ്ടി പ്രൊക്യൂർ ചെയ്യുന്ന ടൈം തൊട്ട് വണ്ടി ഹബിൽ, അതായത് വണ്ടി ഹബിൽ എത്തുന്ന ടൈമിലാണ് ലാസ്റ്റ് 5th ലെവൽ ഇൻസ്പെക്ഷൻ ഉണ്ടാകുന്നത്. അതും സെയിം ഒരാൾ തന്നെ അല്ല ഈ 5 ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്, 5 സെപ്പറേറ്റ് ആളുകൾ ഇൻഡിവിജ്വലാണ് അത് ചെയ്യുന്നത്. അപ്പം ഈ 5 പേരിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടും വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാം, അതായത് ഒരാളിൽ നിന്ന് മിസ്സായാലും അടുത്ത ആളിൽ എത്തിയിരിക്കുന്നു, അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇൻ കേസ് ഇവിടെ ഹബിൽ വന്നിട്ട് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹബ്ബ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തില്ല, അതും വീണ്ടും റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കംപ്ലയിൻറ്റോടുകൂടി ഒരു വണ്ടിയും ഇവിടെ ഉണ്ടാവത്തില്ല. നിങ്ങൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി കൊടുക്കുന്നുണ്ടോ? ഡെലിവറി ഇപ്പം നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 6 മന്ത്സ് ആകുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രം കൊടുത്തിട്ടുണ്ട്, പാലക്കാട്, തൃശ്ശൂർ എല്ലാം നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കസ്റ്റമേഴ്സ് ഓൾറെഡി ഇങ്ങോട്ട് വന്ന് ചെക്ക് ചെയ്തിട്ടാണോ അതോ അവർ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സ് ഈ പറയുന്ന ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് പിറ്റേ ഡേയിൽ വന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഡ്രൈവ് എടുക്കുക, ക്യാഷ് പേയ്മെൻറ്റ് സെയിം ഡേ തന്നെ ആൾ കൊണ്ടുപോയി വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പിന്നിയെ പറ്റി ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ സ്പിന്നിയുടെ ഒരു പാർട്ട്ണറാണെന്ന് കേട്ടു.
ഇൻവെസ്റ്ററാണ് കസ്റ്റമർക്ക് ഓൺലൈൻ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ പറയുന്ന കസ്റ്റമർ ഓൺലൈൻ ടു ഓഫ്ലൈനിലോട്ടാണ് ഇത് പോകുന്നത്. ഓൺലൈൻ ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് ഇപ്പം ഒരു കസ്റ്റമർ വീട്ടിൽ നിന്നും വണ്ടി ഓൺലൈൻ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് നമുക്ക് എല്ലാം ഡിജിറ്റലി നമുക്ക് ഫണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം സെയിം ഡേ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കസ്റ്റമർ ഇവിടെ വരണമെന്ന് പോലും ഇല്ല. ഈവൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തില്ലെങ്കിൽ പോലും കസ്റ്റമർക്ക് നമുക്ക് ഹോം ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ നമുക്ക് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് ട്രക്ക് വണ്ടി നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. എത്ര കിലോമീറ്റർ അതായത് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഒരു എറൗണ്ട് 50 കിലോമീറ്ററിനകത്തുള്ള കസ്റ്റമേഴ്സ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഡിപ്പെൻസ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ കുഴപ്പമില്ല. ഹോം ഡെലിവറി ട്രക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്ത് ഓപ്ഷൻസ് ഉണ്ടല്ലേ. കേരളത്തിൽ അതിനെങ്ങനെ ചാർജ് എന്തെങ്കിലും ഇവിടെ ചാർജില്ല. ഒരു ചാർജ് ഇൻക്ലൂഡിംഗ് ഈ പറഞ്ഞ ട്രക്കിനായാലും ഒരു ചാർജ് ഇല്ല, ഒന്നും ഇടാക്കുന്നില്ല. കസ്റ്റമർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല പിന്നെ വണ്ടി ഇവിടെ നിന്ന് കസ്റ്റമറോട് എത്തുന്നതിനും വരെയുള്ള സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഇത്രയും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വാറണ്ടി എങ്ങനെയാണ് കാര്യങ്ങൾ? 1 ഇയർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പിന്നി കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ എഞ്ചിനും ട്രാൻസ്മിഷനും 15,000 കിലോമീറ്ററിലെ 1 ഇയറാണ് വാറണ്ടി കൊടുക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ 3 മാസം കോംപ്രിഹെൻസീവ് വാറണ്ടിയാണ്. അതായത് 3 മാസം 5,000 കിലോമീറ്റർ. അപ്പം നമുക്ക് 3 മാസം അല്ലെങ്കിൽ 5,000 കിലോമീറ്റർ അതിനകത്ത് കവേർഡ് ആവുന്ന എഞ്ചിൻ ട്രാൻസ്മിഷൻ പ്ലസ് വരുന്നത് AC ഇലക്ട്രിക്കൽ മോട്ടർ അങ്ങനെയുള്ള കമ്പോണൻസ് അതിനകത്ത് കവേർഡ്. അതായത് സെൻസറും കാര്യങ്ങളൊക്കെ, സെൻസർ കാര്യങ്ങളെല്ലാം അതിൽ കവേർഡ് ആവുന്നതാണ്. ഓക്കെ, അത് 3 മാസം അല്ലെങ്കിൽ 5,000 കിലോമീറ്റർ 3 മാസം 5,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ 1 ഇയർ വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ഇൻസ്പെക്ഷൻ്റെ ഈ കാര്യം പറയല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ വണ്ടി റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്. റിട്ടേൺ ചെയ്യാം അത് ഒരു റീസൺ നമ്മൾ ചോദിക്കുന്നില്ല. ഈ 5 ദിവസം 300 കിലോമീറ്റർ 300 കിലോമീറ്റർ അതാണ്. അത് സപ്പോസ് അവർ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് അവരുടെ സൈഡിൽ നിന്ന് അതിനകത്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനിൽ വണ്ടി തിരിച്ചു വേണമെങ്കിൽ ആ സെയിം പ്രൈസിൽ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ സ്ക്രാച്ച് ആയി, ബോഡി സ്ക്രാച്ച് അല്ലെങ്കിൽ ബോഡി സ്ക്രാച്ച് ഡെൻ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഓക്കെ, അത് കുറച്ചിട്ടുള്ള ഇത് വാങ്ങും അല്ലേ. അല്ലാതെ വേറെ വാടക ആയിട്ട് ഒന്നും തന്നെ വാങ്ങും. അല്ലാതെ വാടക കാര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ. 5 ദിവസം വരെ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ 300 കിലോമീറ്റർ അല്ലേ, അതിനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കസ്റ്റമറിന് വണ്ടി നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം എടുത്തു എന്ന് കരുതുക, കുറച്ച് യൂസ് ചെയ്തു, എന്തെങ്കിലും ഒരു കാരണവശാലും മാറ്റണം തോന്നി കഴിഞ്ഞാൽ എന്തെങ്കിലും കസ്റ്റമർ വണ്ടി എടുത്തു, ഇന്നിപ്പം ഡെലിവറി എടുത്ത ആൾ 5 ഡേയ്സ് അല്ലെങ്കിൽ 300 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വണ്ടി റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫുൾ 5 ഡേയ്സ് 300 കിലോമീറ്റർ അല്ലെങ്കിൽ വണ്ടി റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആണ്, വിത്തൗട്ട് നമ്മൾ ഈ റീസൺസും ചോദിക്കുന്നതല്ല. അതായത് പാർട്ടിയുടെ ഈ നമ്മളെ വീട്ടിൽ ഡെലിവറി ചെയ്തതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ വണ്ടി ഫുൾ എമൗണ്ട് റിട്ടേൺ ചെയ്ത് നിങ്ങൾ വണ്ടി തിരിച്ചെടുത്ത് കൊണ്ടുവരും. ഓക്കെ, അത് 5 ദിവസം അല്ലെങ്കിൽ 300 കിലോമീറ്റർ ആണ് കണക്ക് പറയുന്നത് അല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ ഇതിൻ്റെ പ്രൈസും കൊടുക്കുന്നുണ്ടല്ല, വാഹനത്തിൻ്റെ എത്രയാണ് ഫുൾ ഡീറ്റെയിൽ കൊടുക്കും. ആ പ്രൈസ് എങ്ങനെയാണ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൈസ് ആണോ അതോ പ്രൈസ് ആപ്പിൽ അല്ലെങ്കിൽ സൈറ്റിൽ കാണുന്ന സെയിം പ്രൈസിൽ തന്നെയാണ് നമ്മൾ വണ്ടി സെയിൽ ചെയ്യുന്നത്. അതിൽ പിന്നെ നെഗോസിയേഷൻ ഇല്ല, ഫിക്സഡ് പ്രൈസ് അതാണ് പോളിസി. അത് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മൾ ഇത്രയും ആഡ് ഓൺ ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ കസ്റ്റമർക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 6 മന്ത്സ് 12 മന്ത്സ് 18 മന്ത്സ് വരെ വണ്ടി ബൈ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പം ആ ബൈ ബാക്കിനുള്ള പ്രൈസ് കൂടുതൽ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് വണ്ടി ഡെലിവറി സെയിൽ ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പം 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്താൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തേന് ഇന്ന പ്രൈസിൽ എടുക്കും എന്നുള്ള ബൈ ബാക്ക് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അത് കസ്റ്റമർക്ക് ഒരു ബെനിഫിറ്റാണത്. സപ്പോസ് അവർക്ക് അങ്ങനെ ഒരു ഇത് ബെനിഫിറ്റ് വേണ്ടെങ്കിൽ പ്രൈസ് നെഗോഷ്യബിൾ ആവും. അല്ല, എല്ലാ കസ്റ്റമേഴ്സിനും ഒറ്റ പോളിസി, എല്ലാ അങ്ങനെയാണ് കമ്പനി ഇത് ഇടുന്നത്. അവരിപ്പോൾ കുറച്ച് വർഷത്തേക്ക് യൂസ് ചെയ്യാൻ തന്നെ വേണ്ടി എടുക്കുകയാണെങ്കിലും ഇതേ പോളിസി തന്നെയാണ്. അതെ അതെ, ഓക്കെ, സെയിം പോളിസിയാണ്. ബാക്കി ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ, ലോൺ ഫെസിലിറ്റി നമുക്ക് കമ്പനി ഇത് ടൈപ്പ് ബാങ്ക് കാര്യങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രൈവറ്റ് ബാങ്കുകളായിട്ടും
കോർപ്പറേറ്റ് ടൈപ്പ് ഉള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഓൾറെഡി ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ബാങ്കിന്റെ സൈഡിൽ നിന്ന് അത് ഇവാലുവേറ്റ് ചെയ്താൽ നമ്മുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വെച്ച് തന്നെ നമ്മൾ ത്രൂ പോകുന്ന ലോണിൽ ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. എല്ലാ ബാങ്കുകളും ഉണ്ടോ അതോ? ഓൾമോസ്റ്റ് എല്ലാ പ്രൈവറ്റ് ബാങ്ക്സും നമുക്ക് ടൈപ്പ് ഉള്ളതാണ്. ടൈപ്പ് ഉണ്ടല്ലോ. അതെ, മേജർ എല്ലാ പ്രൈവറ്റ് എല്ലാ ബാങ്കുകളും. ഓക്കെ, ഇപ്പോൾ ലോണിന്റെ എന്തൊക്കെയാണ് ഫെസിലിറ്റി, എന്തൊക്കെയാണ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ? ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ വണ്ടി ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൾക്ക് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലോണിന്റെ ഫീസിബിലിറ്റി ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ കസ്റ്റമറുടെ സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് ലോൺ ഫീസിബിലിറ്റി എസ് ആണോ എന്നോ ആണെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ ലോൺ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് റേറ്റ് കാര്യങ്ങളെല്ലാം ഇത് ചെയ്ത് പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ത്രൂ ചെയ്യുന്ന ലോൺ മാക്സിമം നമ്മൾക്ക് അപ്രൂവ് ചെയ്ത് കിട്ടാൻ ഒരു 3 to 5 days മാക്സിമം ആണ്. 3 to 5 days ലോണിൻ്റെ സെയിം ഡേ അപ്രൂവൽ കിട്ടുന്ന കേസുകളും ഉണ്ട്. കിട്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റൂല, സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ വെച്ച് കിട്ടോ ഇല്ലയോ എന്നുള്ള സെയിം ഡേ അറിയാൻ പറ്റും. അപ്രൂവൽ കിട്ടണമെങ്കിൽ അപ്രൂവൽ കിട്ടണമെന്ന് 5 days നമ്മൾ ത്രൂ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് ബാങ്കിന്റെ നോക്കില്ല, ഡിഒ ഇഷ്യൂ എന്ന് ഡെലിവറി നോട്ട് ആവുന്നു, അതിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യും. ഓക്കെ ഓക്കെ, ഇതിന് വെയിറ്റിംഗ് ഇല്ല. അപ്പൊ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഒരു ഡൗട്ടാണ്. നമ്മളിപ്പോ ഓൺലൈനിൽ ബുക്ക് ചെയ്യാണ്, അപ്പൊ നമ്മളത് ആ വെഹിക്കിൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് നോക്കണോ, അതോ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വന്ന് നോക്കി ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? അതായത് ഇപ്പം ഓൺലൈൻ കസ്റ്റമേഴ്സ്, ചില കസ്റ്റമേഴ്സ് ഓൺലൈൻ നോക്കി അവർ ഉദ്ദേശിക്കുന്ന വണ്ടി ഓൺലൈൻ നോക്കുമ്പം സൈറ്റിൽ അവൈലബിൾ ആണ്. അവർ ഉദ്ദേശിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ഡ്രൈവ് എടുക്കാതിരിക്കാൻ അവർക്ക് അവിടെ തന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്ലോക്ക് ചെയ്തിടാം. ബ്ലോക്ക് ചെയ്താൽ 10,000 ആണ് ടോക്കൺ എമൗണ്ട് വരുന്നത്. 3 ദിവസത്തിന് അത് വണ്ടി ബ്ലോക്ക് ആവും. ഓക്കെ ഓക്കെ, സെയിം ഡേ തന്നെ ആളിപ്പം ടൈം അനുസരിച്ചായിരിക്കും ബുക്കിംഗ് വന്നാൽ ബാക്ക് എൻഡിൽ നിന്ന് കോള് ചെല്ലും ഡ്രൈവ് എടുക്കാൻ. അതായത് കസ്റ്റമർ ഈ ലൊക്കാലിറ്റി നമുക്ക് ഈ ഇതിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ടെസ്റ്റ് ഡ്രൈവ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് വരുന്ന ആളാണ് ഇവിടുന്ന് നമുക്ക് കൊടുക്കാം. ക്യാഷ് പേയ്മെന്റ് ആണെന്ന് ഇവിടുന്ന് തന്നെ നമുക്ക് ഡെലിവറി ആ സെയിം ടൈം തന്നെ കൊടുത്തു വിടാനുള്ള ഓപ്ഷൻ. സപ്പോസ് ആ കസ്റ്റമർ വണ്ടി ഇങ്ങോട്ട് വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുക, അതോ ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ? റീഫണ്ടബിൾ ആണ്. റീഫണ്ട് ആകാൻ ബാങ്കിങ് ടൈം ഉണ്ട്, അത് 3 to 5 days ആണ് മാക്സിമം പറയുന്നത്. ഓക്കെ, ഫുൾ എമൗണ്ട്, വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, സ്പിന്നി ഇപ്പം മൊത്തം എത്ര സിറ്റീസിലുണ്ട്? നമുക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് 17 cities ഇപ്പോൾ 17 cities ഇന്ത്യയിൽ റണ്ണിംഗ് ആണല്ലേ സ്പിന്നി. ഓക്കെ, അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൺ നെറ്റ്വർക്ക് ആണ്. എക്സ്പാൻഷൻ ഒക്കെ ഇവിടെ നാട്ടിലാണെങ്കിൽ ഉടനെ 6 to 1 year എക്സ്പാൻഷൻ എല്ലാം ഉണ്ടാകും. ഓക്കെ ഓക്കെ, ബാക്കി ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ഇപ്പോൾ. തീർച്ചയായും. ഓക്കെ, എന്തായാലും താങ്ക്സ്. അപ്പോൾ നമുക്ക് സ്പിന്നിയിൽ എങ്ങനെയാണ് വാഹനങ്ങൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ, അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമ്മുടെ കൂടെ ആൻഡോ ഉണ്ട്, ഹബ് ഇൻസ്പെക്ടറാണ്. വെൽക്കം. അപ്പോൾ നിങ്ങൾ ഒരുപാട് നമ്മൾ വാഹനങ്ങൾ ഇവിടെ കണ്ടു യാർഡിൽ, നിങ്ങൾ എത്ര ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വാഹനങ്ങൾ വരുന്നത്? 5 ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് വാഹനം ഇവിടെ എത്തുന്നത്. 5th ഇൻസ്പെക്ഷനോടുകൂടിയാണ് വാഹനം ലൈവ് ആവുന്നത്. 5 ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷന്റെ ലെവലാണോ അതോ ഓരോ സ്ഥലത്തും? ഓരോ ലെവല്. 1st ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. സ്ട്രക്ചർ ഡാമേജ് ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കുന്നതല്ല. അതായത് വെൽഡ് ചെയ്ത വണ്ടികൾ, വണ്ടിയുടെ സ്ട്രക്ചർ വെൽഡിങ് പൊട്ടിച്ച വണ്ടികൾ ഒന്നും നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ബോണറ്റ് അങ്ങനെ അല്ല, അങ്ങനത്തെ വണ്ടികൾ എടുക്കും. റീപ്ലേസ് പാർട്സുകൾ എടുക്കും, അതായത് ബോണറ്റ് ഡോറുകൾ മാത്രം, വേറെ ഒന്നും മാറിയതാണെങ്കിൽ എടുക്കുന്നതല്ല. അഷൂർഡ് കാറ്റഗറിയിൽ നമ്മൾ എടുക്കില്ല. 5 പൈസ അക്കൗണ്ട് പൈസ അങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, വേറെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്? സ്കാനിങ് നമ്മൾ അവിടെ നിന്നല്ല ചെയ്യുന്നത്. 1st ഇൻസ്പെക്ഷൻ നമ്മൾ വീട്ടിൽ പോയിട്ട്, കസ്റ്റമർ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യും. കസ്റ്റമർ എവിടെയാണ്, വീടാണോ ഓഫീസാണോ എവിടെയായാലും നമ്മൾ അവിടെ പോയി ചെയ്യും. കസ്റ്റമർ ആ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തതിൻ്റെ ബേസിൽ നമ്മളൊരു റേറ്റ് പറയും. അത് എഗ്രി ആണെങ്കിൽ അടുത്ത ഇൻസ്പെക്ഷനിൽ നമ്മൾ വണ്ടി പ്രിക്യൂഷൻ ചെയ്യും. ആ കസ്റ്റമർക്ക് ഫുൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഓക്കെ, 1st ഇൻസ്പെക്ഷൻ ഓക്കെ ആയിട്ട് നിങ്ങൾ റേറ്റ് പറഞ്ഞതിന് ശേഷം അവർ ഓക്കെ ആണെങ്കിൽ മാത്രം 2nd ഇൻസ്പെക്ഷൻ തുടങ്ങുന്നുള്ളൂ, നടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഈ വിഷ്വലി ചെയ്യുന്ന കാര്യങ്ങളാണോ മൊത്തത്തിൽ നോക്കുന്നത്? മൊത്തം നമ്മൾ ചെക്ക് ചെയ്യും. ഒരു 1 hour, 1.5 hour ഇൻസ്പെക്ഷൻ ആണ് അത്. അത് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. 200 points ആണ് നമ്മൾ അതിൽ നോക്കുന്നത്. A to Z നമ്മൾ ചെക്ക് ചെയ്യും. ഈവൻ പെയിൻറിങ് അടക്കം റീപെയിൻറ് ചെയ്തിട്ടുണ്ടോ വരെ നമ്മൾ ഒരു 1.5 months ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ വാല്യുവേറ്ററിനെയും നമ്മൾ വിടുന്നത്. 1.5 months ഡൽഹി ബേസിൽ കമ്പനിയിൽ ട്രെയിനിങ് ഇതുപോലെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ ഓരോ വാല്യുവേറ്ററും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ അത്രയും പെയിൻറ് വരെ പെയിൻറ്റിൻ്റെ
പിന്നെ നമുക്ക് വിഷ്വലി ചെക്ക് ചെയ്യാൻ ഇതറിയാൻ പറ്റും. ഇത് നല്ല ലൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബ്ലൈൻഡർ റൺ, പിന്നെ സ്പോട്ട്. നല്ല എക്സ്പെർട്ട് അടിച്ച റണ്ണൊന്നും മനസ്സിലാവില്ല. അല്ല, എക്സ്പെർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റബ്ബിങ് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റബ്ബിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റബ്ബിങ്ങിന്റെ സ്ക്രാച്ചസ് കാണാൻ പറ്റും, പിൻ ഹോള് കാണാൻ പറ്റും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് പെയിൻറ് അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടില്ല. കമ്പനി പെയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല, സ്പോട്ടും ഉണ്ടാവില്ല, ഒന്നും അതിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്സ് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് കറക്റ്റ് പോയിട്ടുണ്ടോ എന്നുള്ള കമ്പനി ഹിസ്റ്ററി കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യോ? ബാക്കപ്പ് ടീമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ടിൻ്റെ വർക്ക് നമ്മളുണ്ടെന്ന് അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കപ്പ് ടീമിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യും. ഓക്കെ, മേജർ ആക്സിഡൻ്റ് ഉണ്ടോ, കറക്റ്റ് സർവീസ് പോയിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, പെർ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ 1 lakh ബിലോ 1 lakh ഉള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 10 years ഓർ ബിലോ 1 lakh അങ്ങനത്തെ വണ്ടികൾ മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഡീസൽ വണ്ടികളാവുമ്പോഴും ഇതേ കാറ്റഗറിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്തായാലും ടോട്ടലി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ആക്സിഡന്റ്, ഫ്ലഡ് അടക്കം. ഫ്ലഡ്, ഫ്ലഡ്, ആക്സിഡൻസ്, മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ പിന്നെ എടുക്കുന്നത്. കസ്റ്റമർക്ക് എല്ലാം വ്യൂ ആണ്, അതായത് എന്ത് സാധനം റീപ്ലേസ് ചെയ്താലും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബമ്പറിന് സ്ക്രാച്ച് ഉണ്ട്, അല്ലെങ്കിൽ ബമ്പർ റീപെയിൻറ് ചെയ്തിട്ടുണ്ട്. റീപെയിൻറ് ചെയ്താൽ റീപെയിൻറ് ചെയ്ത് കാണിക്കും, റീപ്ലേസ് ചെയ്തതിന് റീപ്ലേസ് ചെയ്തെന്ന് പറയും. നിങ്ങളുടെ സൈറ്റിൽ ഇത് കംപ്ലീറ്റ് വിസിബിൾ ആണ്. ഓക്കെ, കംപ്ലീറ്റ് വിസിബിൾ ആണ്. കസ്റ്റമർ നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് കാണുന്ന അതേ പ്രതീതി തന്നെ വണ്ടി ഇവിടെ കാണാൻ പറ്റും. ഈവൻ സ്ക്രാച്ച് അടക്കം, സ്ക്രാച്ച് അടക്കം അതേപോലെ തന്നെ അതേപോലെ കാണാൻ പറ്റും. ഓക്കെ, ഇല്ലാത്ത സ്ക്രാച്ച് നമ്മൾ അത് ചെയ്തു തരും. ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, എന്തായാലും താങ്ക്സ്. ഇത്രയും ഡീറ്റെയിൽ നമുക്ക് ഇൻസ്പെക്ഷൻ ഡീറ്റെയിൽ പറഞ്ഞതിന്. സ്പിന്നിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഇവരുടെ വെബ്സൈറ്റിൽ കാണുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് RC അടക്കം മാറ്റി ഫ്രീ ഓഫ് കോസ്റ്റിൽ വീട്ടിൽ വാഹനം എത്തിച്ചേരും. വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു എമൗണ്ടോ കാര്യങ്ങളോ വരുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ സന്ദർശിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് കൊച്ചി ഷോറൂമിൽ വന്നിട്ട് ഇവിടുന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.